വീഡിയോസ് കുറച്ച് ലെങ്ത് ആയിരിക്കും, കാരണം ഈ ഒരു വർക്കിനെ മുഴുവനായിട്ട് പറയണമെങ്കിൽ നമുക്ക് കുറച്ച് ലെങ്ത് വേണം, അതുകൊണ്ടാണ്. വെൽക്കം ബാക്ക് ടു സൈൻ ടെക് ഡിസൈൻ വേൾസ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു ഡിസൈനായിട്ട് പുതിയൊരു പാറ്റേണായിട്ട് നമ്മുടെ ട്രവർട്ടൈൻ പ്ലാസ്റ്റർ വെച്ചിട്ട് നല്ല തകർപ്പൻ ട്രവർട്ടിനോ എന്ന് പറഞ്ഞൊരു ഡിസൈനാണ് മേക്ക് ചെയ്യാൻ പോണത്. എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക, എൻ്റെ വരെയും കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനും അത് പഠിക്കാനും മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിങ്ങും ലൈക്കും ഷെയറും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് തുടങ്ങാം. തുടങ്ങല്ലേ? ഓക്കെ. അപ്പോൾ ട്രവർട്ടൈൻ നമ്മൾ ഇതുവരെ വൈറ്റ് ആണ് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇതിപ്പോൾ ലൈറ്റ് ഗ്രേ ആണ്, ഇതിൻ്റെ ഡാർക്ക് ഗ്രേ, ലൈറ്റ് ഗ്രേ, വൈറ്റ് എന്ന ഷെയ്ഡുകളിലാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ ലൈറ്റ് ഗ്രേ ആണ്, അതായത് നമ്മൾ ട്രവർട്ടീനോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രേ ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് കളറും ചേർക്കണ്ട, ലൈറ്റ് ഗ്രേ ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോ തുടങ്ങാം. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വാൾ ഏതാണോ ആ വാളിലോട്ട് നമ്മൾ ഫസ്റ്റ് കോട്ട് ലെയർ ഇടണം. ഫസ്റ്റ് കോട്ട് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കനത്തിലൊന്നും ഇടരുത്, വളരെ നൈസായിട്ട് എത്രത്തോളം വലിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം വലിച്ചെടുത്ത് ഒരു കോട്ട് നമ്മൾ മുഴുവനായിട്ട് വാളിൽ ആപ്ലിക്കേഷൻ ചെയ്യണം. അതിന് മുകളിലാണ് നമുക്ക് സെക്കൻഡ് ലെയർ കൊടുക്കുന്നത്. ഈ സെക്കൻഡ് ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് വാളിൽ ഇത് കനം കൂട്ടിയിട്ട് പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ലെയർ നമ്മൾ കൊടുക്കുന്നത്. ട്രവർട്ടീനൊക്കെ എന്തായാലും ഫസ്റ്റ് ലെയർ കൊടുക്കുകയും ചെയ്യണം, എന്നാലാണ് ആ ഒരു കുട്ടിക്കൊരു പിടുത്തും പെർഫെക്ഷനും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രത്തോളം കനം കുറയ്ക്കാൻ പറ്റും അത്രത്തോളം കനം കുറയ്ക്കുക. ഇപ്പോൾ ആ ഒരു പെയിൻ്റൊക്കെ തേച്ചാണ് വാളുകൾ ഉണ്ടാകുന്ന കാര്യം പറ്റും. നമ്മൾ വലിച്ചിട്ടിട്ടും ആ ഒരു പെയിൻ്റ് അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അത്രയും കനം കുറച്ചാണ് നമ്മൾ വലിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുക. അതിന് അതിനുശേഷമാണ് നമ്മൾ ഇതൊന്ന് ശരിക്കും വലിച്ചിട്ടിട്ട് നമ്മളിതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മണിക്കൂറോളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട്, ഒരുപാട് ഉണങ്ങാൻ നിൽക്കണ്ട, ഒന്ന് ഒരുവിധം നന്നായിട്ട് വലിയണം. എന്തായാലും ബ്ലേഡ് കൊണ്ടാലൊന്നും പോരരുത്, ആ ലെവലിൽ ഒരു നനവോടുകൂടി വലിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ 1 hour കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ ഇടുന്നു. ഈ സെക്കൻഡ് ലെയറും ഒരുപാട് കനമൊന്നും ഇടണ്ട, ഒരു മീഡിയം തിക്നെസ്. നിങ്ങൾ ഞാൻ ക്യാമറ എടുത്ത് കാണിച്ചു തരാം, അതിൻ്റെ കനം കാണിച്ചു തരാം. വളരെ കണ്ടാ വളരെ നൈസ് കനമുള്ളൂ. ഒരുപാട് നമ്മൾ ടെക്സ്റ്റർ പുട്ടിയൊക്കെ വലിച്ചു വരുന്ന പോലെ, ക്ലാഡിംഗ് പാറ്റേനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന പോലെ അത്രയും കനമൊന്നും നമുക്ക് വേണ്ട. ടെക്സ്റ്റർ പുട്ടി ഓൾറെഡി ഇട്ടാൽ തന്നെ കനമാണ്. ഈ പുട്ടി നമുക്ക് എത്രത്തോളം വലിക്കാൻ പറ്റും അത്രത്തോളം വലിക്കുക. പക്ഷേ സെക്കൻഡ് ലെയർ ഇടുമ്പോൾ ആദ്യം ഇട്ടാൽ പോലെ വലിച്ചിടരുത്, നമുക്ക് ആ പാറ്റേൺ വരുത്താനുള്ളതുകൊണ്ട് ഒരിച്ചിരി കട്ടിയിലിടുക. കട്ടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയൊന്നും വേണ്ട, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത് നമ്മൾ മുഴുവനായിട്ട് ഇട്ട് വെച്ചിട്ട് പാറ്റേൺ ചെയ്യാൻ നിൽക്കരുത്, ഓരോ പീസായിട്ട് ചെയ്തിട്ട് പാറ്റേൺ ഇടുക. ഒരു സെയ്ഡിൽ നിന്നാണ് നമ്മൾ ഈ പാറ്റേൺ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ടൂളൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിലെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പെയിൻറ്റ് ഷോപ്പുകളിലൊക്കെ പല ഡിസൈൻ ഷോപ്പുകളിലൊക്കെ ഇത് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് നിങ്ങൾ പറയാം. എന്നെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മളിത് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചും വലുതാക്കിയും കട്ടി കൂട്ടിയൊക്കെയാണ് നമ്മളത് ചെയ്യുന്നത്. ആ ഒരു പാറ്റേൺ നമ്മൾ ഇതുപോലെ വലിച്ച് ഇടണം മൊത്തത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ഓരോരുത്തരെ ഐഡിയ പോലെ ചെയ്യാം. എന്നാലും ട്രവർട്ടീനൊക്കെ അതിൻ്റേതായ ഒരു പാറ്റേൺ ഉണ്ട്, തോന്നിയ പാറ്റേൺ അല്ല, അതിൻ്റേതായ ഒരു പാറ്റേണൊക്കെ ഉണ്ട്. അത് ആ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഡിഫറൻസും കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് അതിന് ക്രോസാണ് ട്രവർട്ടീനോ എന്ന് പറഞ്ഞ ഡിസൈൻ ഉദ്ദേശിക്കുന്നത്. കാരണം യമൻ, തുർക്കി, അതുപോലുള്ള അറബിക് കൺട്രീസ് അവരൊക്കെ ഇത് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. ഈ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസൈൻസ് നമ്മുടെ നാടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് മെറ്റീരിയൽസുകൾ അവൈലബിൾ ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ പുതിയ അപ്ഡേഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ അത് അതിലോട്ട് ട്രൈ ചെയ്യാനും അത് പഠിച്ചെടുക്കാനും ശ്രമിക്കണം. കാരണം ഒരുപാട് നാളുകൾ നീണ്ടു പോയിട്ട് പിന്നീട് വന്നിട്ട് പഠിക്കാം എന്നുള്ളൊരു ചിന്താഗതി ആകരുത്. നമ്മൾ പുതിയ പുതിയൊരു അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. കാരണം ടെക്സ്റ്റർ എന്നുള്ളത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ആളുകളുടെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കും, ആളുടെ കോൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മാറുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് കാണിക്കാനും ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കാനും നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഓരോ പുതിയ അപ്ഡേഷനും ചെയ്തും മനസ്സിലാക്കി പഠിക്കണം.
പല ആൾക്കാരും നമ്മൾ ഇമ്പോർട്ട് മെറ്റീരിയൽസ് അവതരിപ്പിക്കുമ്പോഴും അത് ചെയ്യാൻ പഠിക്കുന്ന എന്താണെന്ന് പറയട്ടെ, റേറ്റ് കൂടുതലാണ്, മെറ്റീരിയൽ റേറ്റ് കൂടുതലാണ്. സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കാരണം ഈ ഒരു മെറ്റീരിയൽ നമ്മൾ വിദേശത്ത് നിന്ന് വരുന്നതാണ്. അവിടെ നിന്ന് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അടിച്ച് ഇവിടെ എത്തുമ്പോൾ അതിന് ഏകദേശം പ്രൈസ് വരും. എന്നാൽ കൂടി ഏഷ്യൻ പെയിൻസിൻ്റെ പല പ്രൊഡക്റ്റുകളിനേക്കാളും അപേക്ഷിച്ച് ഇതിന് വില കുറവുണ്ട്, വളരെ വില കുറവുണ്ട്. ഏഷ്യൻ പെയിൻസ് ഇതുപോലത്തുള്ള പല പ്രൊഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ടാവും, ഭീമമായ വിലയാണ്, നമുക്ക് അടുക്കാൻ വേണ്ടിയും പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനേക്കാളും വില കുറവിൽ നമുക്കിത് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അത് മാത്രമല്ല, പ്രൈസിനേക്കാളും കൂടുതൽ നമുക്ക് പ്രീമിയം സെഗ്മെൻറ്റിൽ ഡിസൈൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ പ്രീമിയം സെഗ്മെൻറ്റ് എന്നുള്ളത് വളരെ നമുക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. കാരണം എല്ലാ ആൾക്കാരുടെയും ചിന്താഗതിയും കോൺസെപ്റ്റൊക്കെ വേറെ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കാണിച്ചിട്ട് ഇത് ഈ ഒരു സംഭവം നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ചെയ്യാൻ കഴിയണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഏതൊരു മലയാളിക്കാണെങ്കിലും നമ്മുടെ വിദേശത്തുള്ള ഏതൊരു ഡിസൈനും നമുക്കിവിടെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു പോരാട്ടത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ വിദേശപരമായിട്ടുള്ള എല്ലാ ഡിസൈൻസും ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ആ മെറ്റീരിയൽസ് നമ്മളിവിടെ അവൈലബിൾ ആക്കി തരുന്ന തന്നെ നിസാർക്ക, തൃശ്ശൂരുള്ള നിസാർക്കയാണ്. പുള്ളി വഴി നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ എല്ലാ ഡിസൈൻസും ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി പുതിയ സെഗ്മെൻറ്റിൽ സ്റ്റുക്കോ, ക്രാക്ക് അതുപോലെയുള്ള ഒരുപാട് മെറ്റീരിയൽസ്, പേലയുടെ ഗോൾഡ്, കോപ്പർ, അങ്ങനെയൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞുമ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. നമ്മുടെ നാടുകളിൽ കിട്ടാനൊട്ട് ഒട്ടും തന്നെ ചാൻസ് ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളത് പർച്ചേസ് ചെയ്ത് നിങ്ങളത് നോക്കി, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രൈ ചെയ്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങളെപ്പോഴും ഒരു ടെക്സ്റ്റർ എന്നൊരു കോൺസെപ്റ്റിൽ മാത്രം പിടിച്ച് നിൽക്കാതെ ഇതുപോലുള്ള പ്രീമിയം ആയിട്ടുള്ള ഡിസൈനിലോട്ട് വരുവാൻ താല്പര്യപ്പെടണമെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് കുത്തി കൊടുത്തിട്ടുണ്ട്. കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഇതുപോലെയാണ് ഇരിക്കുന്നത്. അത് വെച്ച് കുത്തി കൊടുക്കും. ആ ഒരു പുട്ടി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ളതാണ്. ഇത് കുത്തി കൊടുത്തതിന് ശേഷം നമ്മളൊരു 10-15-20 മിനിറ്റോളം നിൽക്കണം. ഒരുവിധം ഉണങ്ങിയ അവസ്ഥയിലോട്ട് ഇത് മാറും. ഈ കുത്തി കൊടുത്തതൊക്കെ ഒരു ഉണങ്ങിയ അവസ്ഥയിലോട്ട് മാറും. നമ്മൾ വലിച്ചിട്ടേക്കണ പുട്ടിയിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം വെയിൻസ്, അതായത് അതിൻ്റെ ഞരമ്പുകളൊക്കെ വളരെ കുറവാണ്. നമ്മൾ ടെക്സ്റ്റർ പുട്ടി വെച്ചാണ് ഈ ഒരു ഭിത്തി വെറുതെ പ്ലെയിൻ ആയിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ചെയ്യുന്നവർക്കറിയാം, നല്ല രീതിയിലുള്ള ഞരമ്പുകൾ, വെയിൻസൊക്കെ അതിൽ ഇഷ്ടമാതിരി ഉണ്ടാവും. അപ്പോൾ അത് കളയാനും നമുക്ക് പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരച്ച് പിടിച്ച്. അപ്പോൾ അത് വെക്കണം. നമ്മളൊരു 15-20 മിനിറ്റ് ആകുമ്പോൾ വെള്ളം സ്റ്റീൽ ട്രൗവലിൽ, വെള്ളം സ്റ്റീൽ ട്രൗവൽ എന്നല്ല, നമുക്ക് മറ്റേ സ്പ്രേ ചെയ്യണ സംഭവം മേടിക്കാൻ കിട്ടുമെങ്കിൽ ആ ഒരു പാറ്റേണിലോട്ട് വെള്ളം ചെറുതായിട്ട് സ്പ്രേ ചെയ്തിട്ട് സ്റ്റീൽ ട്രൗവലിനിങ്ങനെ വലിച്ച് പരത്തി കൊടുക്കണം. അതായത് ആ ലെവലുള്ള ഭാഗത്തിൻ്റെ ഉള്ളിലോട്ട് ഇത് ഇരുന്ന് പോകും, അവിടെ ചെറിയ ചെറിയ ഗ്യാപ്പുകളായിട്ട് നിൽക്കും. അതാണ് നമ്മുടെ ഈ ഒരു പാറ്റേൺ ആകുന്നത് തന്നെ. അപ്പോഴാണ് നമുക്ക് ഈ ഡിസൈൻ്റെ പൂർണ്ണ രൂപം വരുന്നത്. നല്ല രീതിയിൽ നമുക്ക് പരത്താൻ പറ്റും, നല്ല രീതിയിൽ പഫ് ചെയ്യാൻ പറ്റും, നല്ല ബലം കൊടുത്ത് പഫ് ചെയ്യാൻ പറ്റും. പഫ് ചെയ്യുന്ന തോറും ആ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു തിളക്കം, ഗ്ലോസി ഒക്കെ വരും. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പുട്ടിയുടെ പ്രത്യേകത തന്നെ അതാണെന്ന് പറഞ്ഞത്. സാധാരണ നമ്മൾ ടെക്സ്റ്റർ പുട്ടിയൊന്നും എത്ര പ്രാവശ്യമായിട്ട് വലിച്ചു കഴിഞ്ഞാലും ഒരു തിളക്കം എന്നുള്ള ഫീല് നോക്കേണ്ട, നമ്മുടെ സ്റ്റീൽ ട്രൗവൽ സ്ക്രാച്ച് ചെയ്തോളൂ. അപ്പോൾ ഇതങ്ങനെയല്ല, അതിൽ നിന്നും വളരെ വ്യത്യാസമുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. ഇത് യൂസ് ചെയ്യുന്നതോറും നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് ഡിസൈൻസ് മേക്ക് ചെയ്യാനേ തോന്നുള്ളൂ. കാരണം വളരെ കനം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊജക്ഷൻ ഡിസൈൻസ് അതുപോലെ നമ്മുടെ ടെക്സ്റ്റർ പ്ലാസ്റ്റർ കൊണ്ടുകൊണ്ടാണ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇതിന് ഉണ്ടാകുന്നില്ല. ടൈം കിട്ടുക, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് ഇതിൽ. കുറേ ഡിസൈൻസ് ഇനി ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മൾ അവതരിപ്പിച്ച് തരാം, നിങ്ങൾക്കപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ ഫൈൻ പ്ലാസ്റ്ററിനേക്കാളൊക്കെ വളരെ തരി കുറവും, എന്നാൽ അതിൻ്റെ കാറ്റഗറി പെടാത്തൊരു ഐറ്റവും കൂടിയാണ് കേട്ടോ. അതും ഇതുമായിട്ട് ഒരാ പകൽ വ്യത്യാസമുണ്ട്. കാറ്റഗറിയിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മളതായിട്ട് ഉപയോഗിക്കാൻ ഒട്ടും തന്നെ ഇതിന് പറ്റില്ല. അപ്പോൾ അത് വേറൊരു സെക്ഷൻ, ഇത് വേറൊരു സെക്ഷൻ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം തന്നെ നല്ല രീതിയിൽ പരത്തി കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് വേണം. അതെന്താണെന്നുള്ളത് നമ്മൾ പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നല്ല രീതിയിൽ പരത്തി സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ ആ വാൾ മൊത്തത്തിൽ ആ പാറ്റേൺ ചെയ്തത് മൊത്തം പരത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഉണങ്ങാൻ വിടണം. ഒരു ദിവസം നല്ല രീതിയിൽ അത് ഉണങ്ങിക്കോട്ടെ. നമുക്ക് നെക്സ്റ്റ് ഡേ വന്നിട്ട് ഇതിൽ അടുത്ത ടോപ്പ് കോട്ട് വാഷിങ്ങുകൾ തുടങ്ങാം.
ഒരു 220 പേപ്പർ ഇട്ടിട്ട് ചെറുതായിട്ട്, വലിയ ബലമൊന്നും കൊടുക്കാനല്ല, ചെറിയ തരിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടൊന്ന് നൈസായിട്ടൊന്ന് പേപ്പർ ഓടിക്കുക. പേപ്പർ ഓടിച്ച് കഴിയുമ്പോൾ തന്നെ അത് നല്ല യൂസാണ്, നല്ല രീതിയിലുള്ള സ്മൂത്ത് ഉണ്ട് വാളിന്. സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിയുടെ ഒരു പ്രത്യേകതയാണ്, നല്ല ഫിനിഷിങ് ആയിട്ട് അല്ലേ, നല്ല സ്മൂത്ത് ഉണ്ട്. തൊടുമ്പോഴാണെങ്കിൽ നമ്മൾ സാധാരണ ടെക്സ്റ്റർ പുട്ടിയിടുന്നതിനേക്കാളും ഒരു ഡിഫറെൻ്റാണ്. കൊള്ളാം. നമ്മുടെ അപ്പോൾ ഇതിൻ്റെ ടോപ്പ് കോട്ടൽ അടിക്കുന്നതിന് മുമ്പ് ഇതിനൊരു ബേസ് കോട്ട് അടിക്കണം. എന്തടിക്കും അല്ലേ, നമ്മൾ ഇതിൽ എമൽഷനൊക്കെ അടിച്ച് വെറുതെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് കളയാൻ നമ്മൾ ഒട്ടും തന്നെ താല്പര്യപ്പെടണല്ല, അതല്ല അടിക്കേണ്ടത്. ഇതിന് നമ്മൾ ഫിനിഷേടെ സിൽവറാണ് അടിക്കുന്നത്, ഫിനിഷേടെ പേൾ സിൽവർ. ആ പേൾ സിൽവർ നമ്മൾ ഇത് മൊത്തം ലൂസാക്കിയിട്ട് ഒരു 500 ml ഒരു 200 ml വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് നമ്മളിത് അടിച്ചു കൊടുക്കുകയാണ്. മൊത്തത്തിൽ നമ്മളിത് എല്ലാ ഭാഗത്തും കറക്റ്റ് കൊള്ളിക്കണം, കൊള്ളാതെ പോകരുത്, എല്ലാ ഭാഗത്തും കൊള്ളിച്ചടിക്കും. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് കോട്ട് വാഷിംഗ് ആണ്. ടോപ്പ് കോട്ടിന് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് ജോട്ടൻ്റെ ലേഡി ഗ്രേസ് ആണ്. അപ്പോൾ ലേഡി ഡിസൈൻ മേടിച്ചിട്ട് നമുക്ക് അതിൽ കളറ് ചേർക്കണം. അതായത് ലേഡി ഡിസൈൻ്റെ കളർ എന്ന് പറഞ്ഞാൽ എല്ലാ ലേഡി ഡിസൈനും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡായിരിക്കും, ഒരു ഓയില് പോലെയാണ് നമുക്കിത് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇതൊരു ഓയിൽ ബേസാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എന്ത് കളർ ചേർക്കുന്നോ ആ കളറിലോട്ട് ഇത് മാറിക്കോളും, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന ബ്ലാക്ക് സ്റ്റെയിനറാണ്. അപ്പോൾ ബ്ലാക്ക് ആവും, ആ ബ്ലാക്കാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പേൾ സിൽവർ അടിച്ചിട്ടുണ്ട്, ആ പേൾ സിൽവറിൻ്റെ മേളിൽ നമ്മളിത് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ഓട്ടവും കിട്ടും. നമ്മളിപ്പോൾ ഒരു 500 ml ഒരു 100 ml അല്ലെങ്കിൽ ഒരു 150 ml നമ്മൾ ടർപ്പൻ്റെ അല്ലെങ്കിൽ ഇനാമൽ തിന്നറ് മറ്റേ എസ്പി തിന്നറും ഒഴിക്കരുത് കേട്ടോ, സാധാ ഇനാമൽ തിന്നറ് അല്ലെങ്കിൽ ടർപ്പൻ്റെ ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ബ്രഷിന് അതിൻ്റെ ആ ഡിസൈൻ നമ്മൾ കുത്തിയായിരുന്നല്ലോ ആ ടൂളിന്, ആ അതിൻ്റെ ഉള്ളിലോട്ട് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു സ്പോഞ്ച് എടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്യണം. വാഷ് ചെയ്യുമ്പോഴും പ്രത്യേകതയൊക്കെ ഉണ്ട്, വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യരുത്. അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയിടാം. നമ്മൾ ഓരോ ലെയിൻസ് വീതം അതായത് 2 ലെയിൻസ് 3 ലെയിൻസ് വീതം ആദ്യം അടിച്ചു വെക്കുക, എന്നിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വേണം അടുത്ത ലെയിൻസിലോട്ട് പോകാൻ. എല്ലാവരും അടിച്ചിട്ട് വരുമ്പോഴേക്കും ഇവിടെ അത് സ്റ്റെക്കാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിതൊന്ന് നല്ല സ്പോഞ്ച്, ഈ സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ സ്പോഞ്ചിനും പ്രത്യേകത ഉണ്ട്. നമ്മൾ 10 രൂപക്കും 20 രൂപക്കും കടയിൽ കിട്ടുന്ന സ്പോഞ്ച് ഒരിക്കലും മേടിക്കരുത്. ഇത് നമ്മൾ മറ്റേ സോഫ സെറ്റിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പോഞ്ച് കിട്ടും. അതായത് അവരുടെ വെട്ട് പീസുകളൊക്കെ നമുക്ക് അവരുടെ ഷോപ്പിൽ പോയി കിട്ടും, ആ ഒരു സ്പോഞ്ചാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. മറ്റേ സ്പോഞ്ച് ഒരു ഹാർഡായിരിക്കും, ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ കരകര കരകരാന്ന് ഒച്ച കേൾക്കുകയും അത് പൊളിഞ്ഞു പോവുകയും അത് ഈ ഒരു ഫിനിഷിലോട്ട് നമുക്ക് ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരുടെ ആ സോഫയുടെ ഇതൊക്കെ ദിവാങ്കോട്ടൊക്കെ പിടിപ്പിക്കുന്ന അവരുടെ അടുത്ത് തന്നു കഴിഞ്ഞാൽ കട്ട് പീസിങ് കിട്ടും. അത് ഒരു 2 പീസ് നമ്മൾ സംഘടിപ്പിച്ച് വെക്കുക, ഒരു ചിലവില്ലാത്ത കേസാണ്. എന്നാലും നമുക്ക് ഇതുപോലെ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ തന്നെ അടിയിൽ ആ പേൾ സിൽവർ കിടക്കണതുകൊണ്ട് തന്നെ ആ ബ്ലാക്ക് എന്നുള്ള കോൺസെപ്റ്റ് മാറും കേട്ടോ. ബ്ലാക്കാണ് നമ്മൾ ചെയ്യണമെങ്കിലും ബ്ലാക്കായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡിലോട്ട് ഒരു സിമെൻറ്റ് ഷെയ്ഡിലോട്ട് മാറും. ഇത് തന്നെ നമുക്ക് മെറ്റാലിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇവർക്ക് നോൺ മെറ്റാലിക് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നോൺ മെറ്റാലിക് ഷെയ്ഡിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നോൺ മെറ്റാലിക് ഷെയ്ഡിലോട്ട് നമ്മൾ ഇത് ആക്കി കൊണ്ടുവരുന്നത്. നമുക്കിത് മെറ്റാലിക്സിലോട്ടും കൊടുക്കാം, നമ്മൾ ഇതുപോലെ വാഷ് ചെയ്തിട്ട് അതിനേക്ക് നമുക്ക് മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ ഇച്ചിരിയും കൂടി ഗ്ലേസിങ് കിട്ടും. പിന്നെ നമുക്ക് ഇത് വാഷ് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് വേണമെങ്കിൽ ക്ലിയർ അടിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കാണേണ്ടത് തന്നെയാണ് മൊത്തത്തിൽ. ശരിക്കും നമ്മൾ ഈ ക്യാമറ കാണുന്ന പോലെ ഒന്നല്ല, ഡയറക്റ്റ് കാണുമ്പോൾ നല്ല രീതിയിൽ നല്ലൊരു എന്താ പറയുക, ഒരു മാർബിള് നമ്മൾ വാളിലൊട്ടിച്ച് വെച്ച് കാണുന്ന പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. അത് ഭയങ്കര സെറ്റപ്പാണ്. ഈ ഒരു ട്രവർട്ടീനോ തന്നെ നമുക്ക് പല മോഡലിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനലിൽ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്, കാരണം നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ട്രവർട്ടീനോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കി, കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പല ടൈപ്സ് ഓഫ് ട്രവറ്റീനോ ഇടും. ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ സൈഡിൽ കാണുന്നുണ്ടല്ലോ, അതൊരു വേറൊരു മോഡലാണ്, വേറൊരു കളറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മാറ്റി മറിച്ചും പല കളേഴ്സിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ബെഡ്റൂംസ്, നമ്മുടെ ഹാള്, ലിവിങ് വാള്, ഇതൊക്കെ വളരെ മനോഹരമാക്കിയിട്ട് ഒരു ലൈറ്റ്, ഒരുപാട് തിക്നെസ്സൊന്നും ഇല്ലാതെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കളർ ചേഞ്ചും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ വളരെ വളരെ സെറ്റാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിതിനെ ട്രവർട്ടീനോ പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക. കാരണം ഇതൊക്കെ എന്താ പറയുക, നമുക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടുമോ എന്നുള്ള ഡൗട്ടിലിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഇതൊക്കെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് തരാനൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു മെറ്റീരിയൽസൊക്കെ കിട്ടി. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ കേരള പ്രൊഡക്ട്സ് കൊണ്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കണം. നമ്മുടെ മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു
പുതിയ പുതിയ ചിന്താഗതിക്കാരാണ്. അപ്പോൾ അവരുടെ ഇടയിലോട്ട് ടെക്സ്ചർ എന്നുള്ള കോൺസെപ്റ്റ് മാറും. പണ്ട് വീടിൻ്റെ മുറ്റത്ത് മൊത്തം ടൈൽസ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടൈൽസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ആ ഒരു ടൈൽസ് ഒട്ടിച്ച് ഒട്ടിച്ച് എല്ലാവരും കണ്ടുകൊണ്ടും മടുത്ത് ഇന്നിപ്പോൾ ടെക്സ്ചറിലോട്ട് മാറി. ഇനിയിപ്പോൾ ടെക്സ്ചർ കണ്ടുകൊണ്ടും മടുത്ത് എപ്പോഴാണ് അതിൽ നിന്ന് ഒരു മാറ്റം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയിലോട്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്ഡേഷൻ ഉണ്ടാവണം. അപ്പോൾ അപ്ഡേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് സത്യം പറഞ്ഞാൽ നമുക്കിത് വെറുതെ ചെയ്ത് ഒന്ന് പോയാൽ മതി. പക്ഷേ പഠിക്കുന്ന ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ എല്ലാ വീഡിയോസും ചെയ്യുന്നത്. ഒരിക്കൽ പോലും നമ്മൾ മറ്റൊരാൾ പഠിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുക്കുക. ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ പറയും അയ്യോ ഇതെന്താ ഇങ്ങനെ അതെന്താ ഇങ്ങനെ. പക്ഷേ ഇത് ട്രെൻഡാണ്, ഇപ്പോഴത്തെ ആളുകളുടെ ഒരു ട്രെൻഡാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇത് എത്തിയിട്ടുള്ളൂ, വിദേശ നാടുകളിൽ ഒരുപാട് വർഷം മുമ്പ് എത്തി. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇതിപ്പോൾ ട്രെൻഡാണ്. സിമെൻറ്റ് ഫിനിഷ് എന്ന് പറയുന്നത് വളരെയധികം ട്രെൻഡുള്ളതാണ്. ഇപ്പോൾ തന്നെ നോക്കി എന്താ ലുക്ക് നോക്കി, പുളിയല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാനും ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിങ്ങിൽ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് മേക്ക് ചെയ്യാനും പുതിയൊരു കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാനും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു അവതരണം നടത്താനും നമുക്കൊരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാ ആൾക്കാരും നമുക്ക് എന്നും സപ്പോർട്ടോടുകൂടി നിൽക്കുക. നമ്മുടെ വീഡിയോസുകൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് സപ്പോർട്ട് തരാനും ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ട് പല ആൾക്കാരും ഇന്ന് വീഡിയോസ് ഇട്ടില്ലേക്ക് ആ പുതിയ വീഡിയോസ് ഒന്നും വന്നില്ല എന്ന് ചോദിക്കുന്നത്. ഇത് പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷേ അവർ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് ആ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും ഓൺ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ വീഡിയോസ് പുതിയത് വരുന്നത് അറിയണില്ല. അതാണ് മെയിനായിട്ട് വിഷയം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പല ആൾക്കാരും വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് അതിൻ്റെ ഡൗട്ട് എന്നോട് തന്നെ വിളിച്ച് ചോദിക്കും. അപ്പോൾ ഈ ലേഡി ഗ്ലേസ് വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. ജോയിൻ്റ് വരും എന്നുള്ളൊരു ടെൻഷനേ വേണ്ട. ജോയിൻ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമുക്ക് ഈ ലേഡി ഗ്ലേസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് പല പിന്നെ കുറേ പേർക്ക് ഒരു ഇതുണ്ടാവും, ഈ ലേഡി ഗ്ലേസിന് വരെ റോയൽ പ്ലേ ഉപയോഗിച്ച് പറയുന്നത്. നമ്മൾ ആ റോയൽ പ്ലേ ഉപയോഗിക്കുന്നത് വളരെ ശുദ്ധമായ മണ്ടത്തരമാണ്. കാരണം റോയൽ പ്ലേക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജോയിൻ്റാണ്. ജോയിൻ്റ് അടിക്കും, നമ്മുടെ വർക്ക് മൊത്തം കൊള്ളവും, നമുക്ക് യാതൊരു വിധ ടൈമിങ് കിട്ടില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള പുട്ടിയുടെ മുകളിലൊക്കെയാണെങ്കിൽ പറയാൻ വേണ്ട, ഗോവിന്ദയാവും. അപ്പോൾ ട്രൈ ചെയ്യുന്നവർ സ്വന്തം റിസ്കിൽ ട്രൈ ചെയ്യുക. നമ്മൾ ലേഡി ഗ്ലേസ് കാണിച്ചു തന്നെ അതുകൊണ്ടാണ്. പിന്നെ ചില ആൾക്കാർ ഈ ലേഡി ഗ്ലേസ് ഓയിൽ ബേസ് ആണെങ്കിൽ നമുക്ക് ഇനാമലിൽ ചെയ്താൽ പോരെന്ന് വയ്ക്കും, പക്ഷേ ഇനാമലിൻ്റെ കണ്ടൻറ്റ് വേറെയാണ്, ലേഡി ഗ്ലേസിൻ്റെ കണ്ടൻറ്റ് വേറെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓയിൽ ബേസ് ആയതുകൊണ്ട് മാത്രം ഇനാമലിൽ ചെയ്ത ഭംഗിയാവും എന്ന് പറയരുത്. ലേഡി ഗ്ലേസ് വേറൊരു ലെവൽ സാധനമാണ്, അത് യൂസ് ചെയ്യുന്ന ആളുകൾക്കറിയാം അതെങ്ങനെയാണ്. അപ്പോൾ എളുപ്പവഴികൾ ചിന്തിക്കുക, എളുപ്പവഴിയിൽ കൂടി പോകുക. അത് അങ്ങനെ പോകുന്ന ആളുകൾ എവിടെയും ചെന്ന് എത്തൂല, എളുപ്പവഴികളൊക്കെ കുറുക്കുവഴികളാവും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റാക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ലാസ്റ്റ് വരെ ജസ്റ്റ് ഒന്ന് കാണുക, ലാസ്റ്റ് ഫിനിഷിങ്ങൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക. നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മളെ ലൈക്കും കമൻ്റൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ എവിടെയും പോകുന്നില്ല, വീണ്ടും വീണ്ടും പുതുമകളുമായിട്ട് നമ്മൾ എന്നും നിങ്ങളുടെ മുമ്പിലോട്ട് വരും. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. ഓക്കെ. Thank you.